ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്ന പ്രൊജക്ട് ടൈഗർ എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് നമ്മുടെ സത്യജിത് റേ ഒരു സിനിമ എടുക്കാൻ പോവുകയും അദ്ദേഹത്തിന് ആ സിനിമയിലോട്ട് ഒരു ടൈഗറെ ആവശ്യമായി വരികയും ചെയ്തു. അപ്പോൾ ഈ ടൈഗറെ അന്വേഷിച്ച് നമ്മുടെ സത്യജിത് റേ കൽക്കത്തയിലുള്ള ഭാരത് സർക്കസിൽ എത്തിച്ചേരുകയും അദ്ദേഹം അവിടുത്തെ മാനേജറെ കാണുകയും ചെയ്തു. മാനേജർ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ അവിടുത്തെ റിംഗ് മാസ്റ്റർ അഥവാ ആനിമൽ ട്രെയിനർ ആയിട്ടുള്ള തൊറാട്ടിനെ വിളിപ്പിക്കുകയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയുമാണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. പേജ് നമ്പർ 46, 10th പാരഗ്രാഫ്. ലിസൺ, വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. അങ്ങനെ നമ്മുടെ സത്യജിത്രയും അവിടെ എത്തിച്ചേർന്ന് മാനേജറോട് കാര്യം പറഞ്ഞു. മാനേജർ ഉടനെ തന്നെ അവിടുത്തെ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തൊറാട്ടിനെ വിളിപ്പിച്ചു. തൊറാട്ടിനോട് ഒരിക്കൽ കൂടി നമ്മുടെ സത്യജിത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ് കാര്യങ്ങൾ? ഞാനൊരു സിനിമ എടുക്കാൻ പോവുകയാണ്. സിനിമയുടെ പേര് ഗുപ്പി ഗേനെ ഭാഗാബേനെ എന്നതാണ്. അതിലെ സീനുകളൊക്കെ ആര് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു? സത്യജിത്രെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. നോക്കാം നമുക്ക്. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂരി ഇൻ ബീർഭൂം. ഈ ഷൂട്ടിംഗ് നടക്കുന്നത് ഷിയൂരി ഇൻ ബീർഭൂം, ബീർഭൂമിന് അടുത്തുള്ള ഷിയൂരി എന്നൊരു സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് എന്ത് ചെയ്യുന്നത്, അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു സിനിമ എടുക്കുമ്പോൾ അതിന് അനുയോജ്യമായ എന്ത് വേണം, ലൊക്കേഷൻ കൂടി നിർബന്ധമാണ്. എന്നാൽ മാത്രമേ ആ സിനിമ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവർ ഈ സിനിമ അല്ലെങ്കിൽ ഈ സീൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? ഷിയൂരി എന്നൊരു സ്ഥലത്ത് വെച്ചാണ്. അപ്പോൾ ഇതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം ആർക്ക്? നമ്മുടെ ട്രെയിനർ ആയിട്ടുള്ള മിസ്റ്റർ തൊറാട്ടൻ. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക് ബാംബു ഗ്രോവ്. അവർക്ക് ഈ സീനിന് വേണ്ടിയിട്ട് ഒരു തിക്കായിട്ടുള്ള ബാംബു ഗ്രോവ് എന്ന് പറഞ്ഞാൽ മുളങ്കാട് ബാക്ക്ഗ്രൗണ്ടായി വരുന്ന രീതിയിൽ വേണം അവർക്ക് ഈ സീൻ ഷൂട്ട് ചെയ്യാൻ. അതിന് മുന്നിലാണ്, ആ മുളങ്കാടിന് മുന്നിലാണ് ആര് നിൽക്കുക? നമ്മുടെ ടൈഗർ നിൽക്കുക. ഓൾ ദ ആനിമൽ വാസ് റെക്കോർഡ് ടു കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രോവ് ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ് പേസ് ജെന്റലി ഫോർ എ വൈൽ ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ ആൻഡ് ദെൻ ഗോ ബാക്ക്. എന്നിട്ട് നമ്മുടെ സത്യജിത്രയും ആ ആനിമൽ അല്ലെങ്കിൽ ആ ടൈഗർ എന്താണ് ആ സീനിൽ ചെയ്യേണ്ടത് എന്ന കാര്യം വളരെ വ്യക്തമായി ആരെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്? നമ്മുടെ ട്രെയിനറായിട്ടുള്ള തൊറാട്ടിനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കി. ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രോവ് ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്. നമ്മുടെ ഈ ബാംബു ഗ്രോവ് അഥവാ ഈ മുളങ്കാടിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ടൈഗർ മെല്ലെ പുറത്തേക്ക് ഒരു ഓപ്പൺ സ്പേസിലിട്ട് എന്ത് ചെയ്യണം, നടന്നിറങ്ങി വരണം. ദെൻ പേസ് ജെന്റലി ഫോർ എ വൈൽ. പേസ് എന്ന് പറഞ്ഞാൽ ചെറുതായി മെല്ലെ നടക്കുക. പുറത്തിറങ്ങി വന്നിട്ട് ബാംബു ഗ്രോവിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് എന്ത് ചെയ്യാം, പുറത്തുകൂടെ നിന്ന് നടക്കണം. പിന്നെയോ, ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ. ആ നടക്കുന്നതിനിടയ്ക്ക് പറ്റുകയാണെങ്കിൽ ആ ടൈഗർ എന്ത് ചെയ്തോട്ടെ, നമ്മുടെ ക്യാമറയിലോട്ടൊന്ന് നോക്കിക്കോട്ടെ. ആൻഡ് ദെൻ ഗോ ബാക്ക്. എന്നിട്ട് എന്ത് ചെയ്യണം, തിരിച്ച് കാട്ടിലോട്ട് തന്നെ കയറി പോകണം. ഇതാണ് അവർ പ്ലാൻ ചെയ്ത സീന്. അപ്പോൾ ഈ സീൻ കറക്റ്റായിട്ട് ആരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്, നമ്മുടെ സത്യജിത്രേ ആനിമൽ ട്രെയിനർ അഥവാ റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തൊറാട്ടൻ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കി നോക്കാം നമുക്ക്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? എന്നിട്ട് സത്യജിത്രെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാരത് സർക്കസിലെ ഏതെങ്കിലും ഒരു ടൈഗറിനെ കൊണ്ട് ഈ പറയുന്ന സീൻ നമ്മൾക്ക് എടുപ്പിക്കാൻ പറ്റുമോ എന്ന് ആര് ചോദിക്കുകയാണ്? സത്യജിത്രെ ചോദിച്ചു. മിസ്റ്റർ തൊറാട്ട് നോഡ്. തൊറാട്ട് എന്ത് ചെയ്തു, തലയാട്ടി പറ്റുന്നുള്ള രീതിയിൽ. എന്നിട്ട് അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ആരോട്? സത്യജിത്രയോട്. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ, ആസ്ക്ഡ് ദ മാനേജർ. സോറി, നമ്മുടെ തൊറാട്ടല്ല, മാനേജറാണ് ചോദിച്ചത്. എന്താണ്, എത്ര നേരത്തേക്കാണ് നിങ്ങൾക്ക് ഈ ടൈഗറെ ആവശ്യം? കാരണം ഈ ടൈഗറിൻ്റെ ഉടമ ആരാണ്, നമ്മുടെ സർക്കസാണ് അല്ലേ. അപ്പം മാനേജർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ടൈഗറെ വിട്ടു തരികയാണെങ്കിൽ എത്ര നേരത്തേക്കാണ് നിങ്ങൾക്ക് ഈ ടൈഗറിനെ ആവശ്യം? പെർഹാപ്സ് എ കപ്പിൾ ഓഫ് ഹവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. ഒന്നോ രണ്ടോ മണിക്കൂർ മതി ആ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്.
ചെറിയൊരു സീനാണ്, അധികമൊന്നുമില്ല. അപ്പോൾ 1-2 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യാം, ആ ഷൂട്ടിങ് തീർക്കാമെന്ന് അവർ പറയാം. ഐ റിപ്ലൈഡ് എന്ന് പറഞ്ഞാൽ സത്യേത്രെ റിപ്ലൈ ചെയ്തു. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയൂരി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഷൂട്ടിങ്ങിന് എന്ത് മതി, 1-2 മണിക്കൂർ മതി. പക്ഷേ ഈ കൽക്കത്തയിൽ നിന്ന് ഈ ടൈഗർ എന്ത് ചെയ്യണം, അവിടെ എത്തിക്കുകയും തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയും വേണം അല്ലേ. അപ്പോൾ അതിനെന്താവശ്യമാണ്, ട്രാവലിങ്ങിന് കുറച്ച് ടൈമാവും, അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ടൈഗറിൻ്റെ കാര്യം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര സമയം ആവശ്യമാണെന്നുള്ള കാര്യം പറയാൻ സാധിക്കുള്ളൂ. നോക്കാം നമുക്ക്. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ്സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 ഡേയ്സ്, ദ മാനേജർ അഗ്രി ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. അപ്പോൾ ഇയാൾ പറയണം, എന്താണ് നമ്മുടെ സത്യേത്രി പറയണം, എത്ര ട്രാവലിങ്ങിൻ്റെ സമയം എന്ന് എത്രയും നോക്കി. ഓൺ ബീങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ്സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 ഡേയ്സ്, 2 ദിവസത്തിൽ കൂടുതൽ എന്ത് ചെയ്യില്ല, ട്രാവലിങ്ങിന് ആവശ്യം ഉണ്ടാവില്ല. 1-2 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് പോകാനും തിരിച്ചിങ്ങോട്ട് വരാനും സാധിക്കും. മാക്സിമം 2 ഡേയ്സ്, അതിനപ്പുറം പോവില്ല എന്ന് ആര് പറയാണ്, സത്യേത്രി നമ്മുടെ മാനേജറോട് പറഞ്ഞു. ഓക്കെ, ദ മാനേജർ അഗ്രി ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. അപ്പോൾ മാനേജർ എന്ത് ചെയ്യാണ്, ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നമുക്ക് ഞാൻ തൽക്കാലം എന്ത് ചെയ്യാം, ഈ ടൈഗറേനെ ഒരു ലോറിയിൽ ഒരു കേജ് എന്ന് പറഞ്ഞാൽ ഒരു കൂട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാക്കി എന്ത് ചെയ്യാം, നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിച്ചു തരാമെന്ന് ആരെ അഗ്രി ചെയ്യാണ്, ഭാര സർക്കസിൻ്റെ മാനേജർ ആരോട് അഗ്രി ചെയ്തു, സത്യേത്രയോട് അഗ്രി ചെയ്തു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ടൈഗർ. എന്നിട്ട് അവർ ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാനേജർ എന്ത് ചെയ്യാണ്, സത്യേത്രയെ വിളിക്കാൻ എന്ത് വരൂ, നമുക്കിവിടുത്തെ ആ ടൈഗറി മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്യേത്രേനെ എന്ത് ചെയ്യാണ്, മാനേജർ ഇൻവൈറ്റ് ചെയ്തു ആ സർക്കസൊക്കെ ഒന്ന് നോക്കി കാണാം. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ എ ബാംബു ഗ്രോവ്, ഐ കുഡിൻറ്റ് ഹെൽപ്പ് ആസ്കിങ്. അപ്പോൾ അവരിങ്ങനെ നടന്ന് സർക്കസ് അഥവാ സർക്കസ് കൂടാനെ കാണുന്നതിനിടയ്ക്ക് സത്യേത്രയ്ക്ക് ഒരു സംശയം. ആരോടെ ഈ സംശയം ചോദിക്കുന്നത് നോക്കാം നമുക്ക്. ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ എ ബാംബു ഗ്രോവ്, ഐ കുഡിൻറ്റ് ഹെൽപ്പ് ആസ്കിങ്. അപ്പോൾ നമ്മുടെ സത്യേത്രയെ ചോദിക്കുക, നമ്മളിപ്പോൾ ഒരു ബാംബു ഗ്രോവിലിട്ടാണ് ഈ ടൈഗറെ കൊണ്ടുപോകുന്നത്, നമ്മളിപ്പോൾ ബാംബു ഗ്രോവിൻ്റെ അവിടെ ഈ ടൈഗറെ ഫ്രീ ആക്കി വിട്ടാൽ വല്ല കുഴപ്പവും ഉണ്ടാകുമോ. അയാളെ ചോദിക്കുന്നത് എന്താണ്, ഇതാരെങ്കിലും അക്രമിക്കുകയോ അറ്റാക്ക് ചെയ്യുമോ എന്നൊക്കെയാണ് ആര് ചോദിക്കുന്നത്, നമ്മളെ സത്യേത്ര. അയാൾക്ക് ഭയങ്കര ടെൻഷനുണ്ട്, അതാണ് അവസാനം പറയുന്നത് ഐ കുഡിൻ ഹെൽപ്പ് ആസ്കിങ്. എനിക്ക് ചോദിക്കാതിരിക്കാൻ സാധിച്ചില്ല, അയാൾ ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ തൽക്കാലം അതിനെങ്ങനെ പുറത്തേക്ക് വിടല്ലേ, ഒഴിച്ചു വിടല്ലേ, അങ്ങനെ വിടുകയാണെങ്കിൽ അതാരെങ്കിലും അറ്റാക്ക് ചെയ്താലോ എന്നാണ് ആരുടെ പേടി, സത്യേത്രയുടെ പേടി. അപ്പോൾ ട്രെയിനർ പറഞ്ഞ മറുപടി കേൾക്കണം. മിസ്റ്റർ തൊറാട്ട് ഫ്രോണ്ട്, അയാൾ മുഖം ഒന്ന് ചൊളിഞ്ഞു, ആരുടെ, തൊറാട്ടിൻ്റെ. എന്നിട്ട് പറയണം, ഐ ആം നോട്ട് ഷുവർ. അയ്യോ അതെനിക്ക് ഉറപ്പില്ല കേട്ടോ, ഹി റിപ്ലൈ. അയാൾ മറുപടി പറയാം, അതെനിക്ക് ഉറപ്പില്ല, ഒന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് അയാൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഐ ഹാവ് നെവർ ലെറ്റ് ഹിം ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ഓൺ ഹിസ് ഓൺ, സോ റിയലി ഐ ഡോണ്ട് നോ. എന്നിട്ട് അയാൾ വേറെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറയുന്നത്, ഇത്രയും കാലത്തിനിടയ്ക്ക് ഒറ്റയ്ക്ക് ഞാൻ ഈ ടൈഗറെ എന്ത് ചെയ്തിട്ടില്ല, കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടില്ല, എന്താ സംഭവിക്കുക, അഥവാ അങ്ങനെ ചങ്ങലൊന്നും ഇല്ലാതെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് എനിക്കറിയില്ല എന്ന് ആര് പറയാണ്, നമ്മുടെ ആനിമൽ ട്രെയിനർ ആരോട് പറയാണ്, സത്യേത്രയോട് പറയാം. ആനിമൽ ട്രെയിനറുടെ പേര്, ട്രെയിനിൻ്റെ പേര് മറക്കേണ്ട, തൊള്ളാട്ട് എന്നാണ് പേര്. ഓക്കെ നോക്കാം നമുക്ക്. വാട്ട്, വേർ ആൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ഇൻ ദ ഡ്രെയിൻ. ഇത് കേട്ട പാടെ നമ്മുടെ സത്യേത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ, ദൈവമേ നമ്മുടെ പ്ലാനൊക്കെ ഒലിച്ചു പോവാണോ, ഇല്ലാതെയാവണോ. അതായത് അയാൾ പറയണെന്ത്, ടൈഗറെ ഞാൻ ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല, കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടില്ല. അപ്പം നമ്മുടെ സത്യേത്രയ്ക്ക് പേടി, ദൈവമേ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമൊന്നും നടക്കില്ലേ, എന്താണെന്നുള്ള ഭയങ്കര ടെൻഷനായി. ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗർ ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനില്ലാതെ ടൈഗർ ഒരിക്കലും ഞാൻ പുറത്ത് വിട്ടിട്ടില്ല എന്നല്ലേ. അപ്പം അയാൾ വിചാരിക്കുകയാണ് എന്ത്, എന്തായാലും ടൈഗറും ടൈഗറിൻ്റെ ട്രെയിനറേയും ഒരേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സീനിൽ കാണിക്കാൻ സാധിക്കില്ല. ഈ ടൈഗറിൻ്റെ പ്രത്യേകത എന്താണ്, ഒറ്റയ്ക്ക് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങുമ്പോഴൊക്കെ ഒപ്പം ആരും ഉണ്ട്, നമ്മുടെ ട്രെയിനറും ഉണ്ട്. അപ്പോൾ സത്യേത്ര പേടിക്കുന്ന കാര്യം നോക്കി, ഹൗ കുഡ് വി ലെറ്റ് ദ ടൈഗർ ട്രെയിനർ ബി സീൻ വിത്ത് ദ ആനിമൽ. ഈ മൃഗത്തോടൊപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ട്രെയിനറേയും കൂടി കാണിക്കാൻ പറ്റുമോ, ഇല്ല, ആ സീനിൽ അങ്ങനെ ഒരു ഷോട്ട് വരുന്നേ ഇല്ല അല്ലേ. ഹൗ കുഡ് ഗൂപ്പി ആൻഡ് ബാഗ ബി പെട്രിഫൈഡ് വിത്ത് ഫിയർ ഇഫ് ദ സപ്പോസ്ഡ്ലി ഫെറോഷ്യസ് ആനിമൽ വാസ് അക്കമ്പനിഡ് ബൈ എ മാൻ.
പിന്നെ വേറൊരു സീനും കൂടി ഉണ്ട്. എന്താണ്? നമ്മുടെ ഗൂപ്പിയും ഭാഗ്യയും ഈ ആനിമലിനെ കണ്ട് പേടിക്കുന്ന ഒരു സീനുണ്ട് അല്ലേ? അപ്പൊ ഈ ആനിമലിനൊപ്പം ട്രെയിനറും കൂടി വരുമ്പോൾ ഇവര് ഇവരെ ആ ആക്ഷൻ കറക്റ്റ് ആയി കിട്ടില്ല. കാരണം എന്താണ്? ഒറ്റയ്ക്കുള്ള ടൈഗറെ കണ്ടിട്ട് വേണം അവർ പേടിക്കാൻ. ഈ ടൈഗർ പിന്നാലെ ആരും കൂടി വരികയാണ് അപ്പോൾ സീനിലോട്ട്. ട്രെയിനറും കൂടി വന്നാൽ ആ സീന് കറക്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് ആര് ചിന്തിക്കുകയാണ്? സത്യേത്രേ ചിന്തിക്കുകയാണ്. നോ, വി കുഡ് നോട്ട് അലോ ദാറ്റ് ടു ഹാപ്പൻ. ഇല്ല, ഒരിക്കലും നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അലോ ചെയ്യാൻ സാധിക്കില്ല. എന്താ അലോ ചെയ്യാൻ സാധിക്കില്ല? ടൈഗറിനെ ഇറക്കി വിടുമ്പോൾ ഒപ്പം ആര് പാടില്ല? സോറി, നമ്മുടെ ട്രെയിനർ പാടില്ല. ടൈഗർ ഒറ്റയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? ഈ സീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോകണം. എന്നാൽ മാത്രമേ ആ സീനിന് അത്രയും പെർഫെക്ഷൻ കിട്ടുള്ളൂ. സത്യേത്രയ്ക്ക് ഭയങ്കര ടെൻഷനായി. നോക്കാം നമുക്ക് ഇനി എന്താ സംഭവിച്ചത്. 12th paragraph. മിസ്റ്റർ തോറാട്ട് ഫൗണ്ട് എ സൊല്യൂഷൻ. നമ്മുടെ ആനിമൽ ട്രെയിനറില്ലേ, തോറാട്ടിനെ ഒരു എന്ത് കണ്ടെത്തി? സൊല്യൂഷൻ, ഒരു മാർഗം കണ്ടെത്തി. നമുക്ക് എങ്ങനെ ഈ ടൈഗറെ പുറത്തേക്ക് ഇറക്കി വിടാം? ഒറ്റയ്ക്കല്ല, ഒപ്പം ഞാനും ഉണ്ടാവും. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഐ വിൽ ടൈ എ വയർ റൗണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. അപ്പം നമ്മുടെ തോറാട്ട് പറയണേ എന്ത്? ടൈഗറിനെ നമ്മൾ പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്ത് അതിൻ്റെ കഴുത്തിൽ നമുക്ക് എന്ത് കെട്ടിവെക്കാം? ഒരു വയറ് കെട്ടിവെക്കാം. നിങ്ങൾ കണ്ടില്ലേ, ഡോഗ്സിനൊക്കെ നമ്മൾ കഴുത്ത് ചങ്ങലക്കിട്ട് കൊണ്ടുപോയില്ലേ? അതേമാതിരി ഒരു ചങ്ങല നമുക്ക് എന്ത് ചെയ്യാം, ഒരു കമ്പി നമുക്ക് എന്ത് ചെയ്യാം, ടൈഗറിൻ്റെ കഴുത്തിൽ കെട്ടിവെക്കാം. ഇറ്റ് വിൽ ബി തിൻ ബട്ട് സ്ട്രോങ് ആ കമ്പി എങ്ങനെയായിരിക്കും? തിൻ, തിൻ എന്ന് പറഞ്ഞാൽ എന്താ? കട്ടി കുറഞ്ഞതായിരിക്കും. കട്ടി കുറഞ്ഞതായതുകൊണ്ട് തന്നെ ക്യാമറയിൽ അത് എന്തില്ല, കറക്റ്റായിട്ട് പതിയില്ല. ബട്ട് സ്ട്രോങ്, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പിയാവും അത്. അപ്പോൾ ഗുണം എന്താന്ന് വെച്ചാൽ, കുറച്ച് മാറി നിന്നിട്ടാണെങ്കിലും നമ്മളെ തോറാട്ടിന് എന്ത് ചെയ്യാം, ഈ ടൈഗറെ കൺട്രോൾ ചെയ്യാം. തോറാട്ടിന് ഇതിൽ കാണൂല, ആനിമലിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ സീനിൽ കാണുള്ളൂ. ഈ സൊല്യൂഷൻ ആരാ കണ്ടെത്തിയത്? തോറാട്ടാണ് അല്ലേ? അത് ആരാണ് ഇയാൾ? ആനിമൽ ട്രെയിനർ. ബാക്കി നോക്കാം. ഇഫ് ദ വയർ വാസ് തിൻ ഇനഫ് പെർഹാപ്സ് ഇറ്റ് വുഡ് റിമെയിൻ ഇൻവിസിബിൾ ടു ദ ക്യാമറ. കണ്ടില്ലേ, ആ വയറ് തിൻ, കട്ടി കുറഞ്ഞതാണെങ്കിൽ ക്യാമറയിൽ അതെങ്ങനെയായിരിക്കും? ഇൻവിസിബിൾ. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, കാണാൻ സാധിക്കില്ല. ഓക്കെ, ബട്ട് ഇറ്റ് വാസ് ലൈക്ലി ദാറ്റ് ദ ഹെയർ ഓൺ ദ ടൈഗേഴ്സ് നെക്ക് വുഡ് ബി ഫ്ലാറ്റൻഡ് ബൈ ദ വയർ വിച്ച് വുഡ് ഗീവ് ദ ഹോൾ തിങ് എവേ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ ടൈഗറിൻ്റെ കഴുത്തിൽ മുഴുവൻ രോമാണ്, നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഒരു കമ്പി അവിടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ക്യാമറയിൽ എന്ത് കാണാം, അതിൻ്റെ ആ രോമങ്ങൾ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്നതായിട്ട് കാണാം, ഫ്ലാറ്റനായി കിടക്കുന്നത് കാണാം. അപ്പോൾ ഏതൊരാൾക്കും എന്ത് ഊഹിക്കാം, എന്ത് ടൈഗറുടെ കഴുത്തിൽ എന്തുണ്ട്, എന്തോ ഒരു കയർ എന്തോ കെട്ടിയിട്ട് എന്ത് ഉണ്ടെന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഊഹിക്കാം. അപ്പോൾ ഈ സൊല്യൂഷൻ നടക്കില്ല എന്ന് അവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ഈ സൊല്യൂഷൻ തന്നെയാണ് അവർ എന്ത് ചെയ്തത്, അവസാനം എടുത്തത്. അതിനെന്താ അവർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഇഫ് വി ഫൗണ്ട് എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ, ഫിക്സ്ഡ് ദ വയർ ടു ദിസ് കോളർ ആൻഡ് ദെൻ ടൈഡ് ഇറ്റ് അറൌണ്ട് ദ ടൈഗേഴ്സ് നെക്ക്. ഐ സെറ്റ്. അപ്പോൾ സത്യേത്രയാണ് ഇതിനൊരു ഉപാധി കണ്ടെത്തിയത്. എന്താണ്? നമ്മൾക്ക് ടൈഗറിൻ്റെ സ്കിന്ന് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കോളർ, റൗണ്ടിൽ കോളർ എടുത്തിട്ട് എന്ത് ചെയ്യാം, അതിനുള്ളിൽ നമുക്ക് എന്ത് കെട്ടിവെക്കാം, ഈ കമ്പി റൗണ്ടായിട്ട് കെട്ടാം. എന്നിട്ട് ആ കമ്പി ആരുടെ കഴുത്തിലിട്ട് കൊടുത്താൽ മതി, ടൈഗറെ കഴുത്തിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താണ്, ആ കമ്പിയുടെ പുറത്ത് എന്തായിട്ട് വരും, നേരത്തെ എടുത്തു വെച്ച ടൈഗറിൻ്റെ സ്കിന്നാവും. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യില്ല, ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന ഭാഗം കറക്റ്റ് ക്യാമറയിൽ കാണില്ല. നല്ലൊരു സൊല്യൂഷനാണ് ആര് കണ്ടെത്തിയത്, നമ്മുടെ സത്യേത്ര. ഓക്കെ, ബാക്കി നോക്കാം നമുക്ക്. 13th paragraph. അപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് പോവുകയും അവിടെ നടന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ എ വില്ലേജ് കോൾഡ് നോട്ടൻഗ്രാം വി ഫൗണ്ട് എ സൂട്ടബിൾ ബാംബു ഗ്രോ ടു ഫിലിം ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗൂപ്പി ആൻഡ് ബാഗ ആൻഡ് ദ അപ്പിയറൻസ് ഓഫ് ദ ടൈഗർ. അങ്ങനെ ആദ്യമായിട്ട് ഇവരെ അവിടെ എത്തിച്ചേർന്നു, ഇതിന് പറ്റിയൊരു സൂട്ടബിളായ സ്ഥലത്ത് എത്തിച്ചു. ആ സ്ഥലത്തിൻ്റെ പേര് നോട്ടൻഗ്രാം എന്നാണ്. അവിടെയാണ് ഇവർ അതിനനുയോജ്യമായ ഒരു ബാംബൂ ഗ്രോ, ബാംബൂ ഗ്രോ എന്ന് പറഞ്ഞാൽ ഒരു മുളങ്കാട് കണ്ടെത്തി വെച്ചിട്ടുള്ളത്. അവിടെ വെച്ചിട്ടാണ് ഇവർ ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്യുന്നത്. ഏതാണ് സീന്? ദ ഫസ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ ഗൂപ്പി ആൻഡ് ബാഗ. നമ്മൾ നേരത്തെ നാട് കടത്തപ്പെട്ട രണ്ട് ക്യാരക്ടേഴ്സ് ഇല്ലേ, ഗൂപ്പിയും ബാഗയും. അവരെവിടെ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്? കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവരാരുടെ മുന്നിൽ അകപ്പെടുകയാണ്? ടൈഗറുടെ മുന്നിൽ അകപ്പെടുന്നു. ആ സീൻ അവരെവിടെ വെച്ച് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു? നോട്ടൻഗ്രാമിൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. മിസ്റ്റർ തോറാട്ട് റീച്ച് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് ദ ടൈഗർ. അങ്ങനെ ഷൂട്ടിംഗ് നടക്കുന്ന ദിവസം പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിനർ, റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തോറാട്ട് എന്ത് ചെയ്യാണ്, ടൈഗറുമായിട്ട് എവിടെ എത്തിച്ചേരാണ്, ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തിച്ചേർന്നു. നോക്കാം നമുക്ക് ഇനി എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ളത്. ദർ വർ അബൌട്ട് 25 people ഇൻ ദ ലൊക്കേഷൻ. അപ്പോൾ ആ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ ഏകദേശം ഒരു 25 ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഷൂട്ടിംഗ് കാണാൻ വന്നവരും
ഇതിന് മറ്റു ആൾക്കാരെല്ലാം മറ്റു 25 ആൾക്കാരെ അവിടെ ഉണ്ട്, ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ട്. എ ഫ്യൂ ലോക്കൽ പീപ്പിൾ ടുക്ക് അവർ പെർമിഷൻ ടു ഗോ വിത്ത് അസ് ടു വാച്ച് ഹൗ വി ടാക്കിൾ ദ ടൈഗർ. പിന്നെ അവിടുത്തെ കുറച്ച് ലോക്കൽ ഏരിയ, അതായത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ എന്ത് ചെയ്യാണ്, ഇവരെ പെർമിഷൻ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് ഒന്ന് കാണട്ടെ എന്നുള്ള രീതിയിൽ അവർ പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അവരും എവിടെ വന്ന് നിൽക്കുന്നുണ്ട്, ഈ നോട്ടൻഗ്രാം എന്ന സ്ഥലത്ത് ഈ ടൈഗർ വെച്ച് സത്യേത്രയെ ചെയ്യുന്ന ഫിലിമിൻ്റെ ഷൂട്ടിംഗ് കാണാൻ വന്ന് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും കുറേ നിൽക്കുകയാണ്. ഓക്കെ, 14th paragraph. ദ കേജ് ഓൺ ദ ലോറി വാസ് കവേർഡ്. അപ്പോൾ ലോറിയിലാണ് ആ കേജ് കൊണ്ടുവന്നിരിക്കുന്നത്. മാനേജർ നേരത്തെ പറഞ്ഞു എന്ത്, ഞങ്ങൾ ലോറിയിലൊരു കേജ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ആരെ പറഞ്ഞയക്കുന്നത്, ടൈഗറിനെ. അപ്പോൾ ലോറി അവിടെ എത്തി, പക്ഷെ എന്താ കുഴപ്പം, ആ കേജ് ആ കൂടെ എന്ത് ചെയ്യുകയാണ്, കവേർഡ്, കവേർഡ് എന്ന് പറഞ്ഞാൽ മൂടി വെച്ചിരിക്കുകയാണ്. വെൻ ദ കവർ വാസ് റിമൂവ്ഡ് വി വർ സർപ്രൈസ് ടു സീ നോട്ട് വൺ ബട്ട് ടു വെൽ ഫെഡ് ആൻഡ് റോബസ്റ്റ് ടൈഗേഴ്സ്. പക്ഷേ ആ കവർ അങ്ങ് മാറ്റിയപ്പോൾ ഇവർ കാണുന്നത്, ഇവരൊക്കെ സർപ്രൈസ് ആയപ്പോൾ ഒരു കാര്യം കാണണം, എന്താണ്, ഒന്നിന് പകരം രണ്ട് ടൈഗേഴ്സിനെയാണ് ആര് കൊടുത്തയച്ചിരിക്കുന്നത്, നമ്മുടെ മാനേജർ കൊടുത്തയച്ചിരിക്കുന്നത്. വെറും ടൈഗർ അല്ല, വെൽഫെഡ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഭക്ഷണം കിട്ടിയിട്ടുള്ള റോബസ്റ്റ്, റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാ ഫിസിക്കലി നല്ല അത്യാവശ്യം നല്ല സ്ട്രോങ് സ്റ്റഡിയൊക്കെ ഉള്ള രണ്ട് ടൈഗേഴ്സിനെയാണ് ആര് കൊടുത്തയച്ചിരിക്കുന്നത്, നമ്മുടെ മാനേജർ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തയച്ചിരിക്കുന്നത്. നല്ല മനസ്സിന്, ഒന്നിനു പകരം രണ്ട് ടൈഗർ അയാൾ എന്ത് ചെയ്തു, കൊടുത്തയച്ചു. അതെന്തിനാന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാരഗ്രാഫിൽ നോക്കാം. ഐ ഡിസൈഡ് ടു പ്ലേ ഇറ്റ് സേഫ്, മിസ്റ്റർ തൊറാട്ട് എക്സ്പ്ലെയിൻഡ്. തൊറാട്ട് പറയാൻ എന്തുകൊണ്ടാണെന്ന് ഈ രണ്ട് ടൈഗറെ കൊടുത്തയച്ചിരിക്കുന്നത് നോക്കാം നമുക്ക്. ഐ ഡിസൈഡ് ടു പ്ലേ ഇറ്റ് സേഫ്, കുറച്ച് സേഫായിട്ട് നമുക്കൊന്ന് കളിക്കാൻ തീരുമാനിച്ചു. എന്താ സംഭവം, ഇഫ് വൺ ഡസൻ ഗെറ്റ് ഇറ്റ് റൈറ്റ് വി ക്യാൻ യൂസ് ദ അതർ. ഇനി അഥവാ ഷൂട്ടിൻ്റെ സമയത്തെ ഒരു ടൈഗർ നല്ലപോലെ അഭിനയിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവന്നിരിക്കുന്ന രണ്ടാമത്തെ ടൈഗറിനെയും യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടൈഗറി കൊണ്ടുവന്നതെന്ന് തൊറാട്ട് ആരോട് പറയുകയാണ്, സത്യേത്രയോട് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഒന്നിന് പകരം രണ്ട് ടൈഗേഴ്സ് അവിടെ എത്തിച്ചേർന്നു. പേജ് നമ്പർ 48, 15th paragraph നോക്കാം നമുക്ക്. വി മൗണ്ടഡ് ദ ക്യാമറ, ഓൺ ഇറ്റ്സ് ട്രൈപോഡ്. അതായത് അവർ ക്യാമറയ്ക്ക് എന്ത് ചെയ്യാണ്, ട്രൈപോഡിൻ്റെ മുകളിൽ, ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോഴത്തേക്ക് മൊബൈൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ മൂന്ന് കാലമായിട്ട് ക്യാമറയൊക്കെ വെക്കണേ, ആ അതിൻ്റെ മുകളിൽ അവർ എന്ത് ചെയ്യാണ്, ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചു. ആൻഡ് പ്ലേസ്ഡ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ് ഫേസ് ദ ബാംബു ഗ്രോവ്. എന്നിട്ട് അവർ ആ ക്യാമറ നേരെ എങ്ങോട്ടേക്കാണ് ഫേസ് ചെയ്ത് വെക്കുന്നത്, ബാംബു ഗ്രോവിൻ്റെ അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് വെച്ചു. ദ ഓഡിയൻസ് വാസ് ഇൻസ്ട്രക്റ്റഡ് ടു ഗെറ്റ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ടു സ്റ്റാൻഡ് ആസ് ഫാർ ബാക്ക് ആസ് പോസിബിൾ. കാണാൻ വന്നിരിക്കുന്ന ഓഡിയൻസിൽ, ഓഡിയൻസിലൂടെ എന്ത് ചെയ്യാണ്, ക്യാമറയുടെ പിന്നോട്ട് മാറി നിൽക്കാനും പറ്റുന്ന അത്രയും ദൂരം പിന്നിലോട്ട് മാറി നിൽക്കാൻ ആരോട് പറഞ്ഞു, നമ്മുടെ ഓഡിയൻസിനോട് ആര് പറയാണ്, സത്യേത്ര ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഷൂട്ടിംഗ് തുടങ്ങുകയാണ്, ഇപ്പോൾ ക്യാമറയുടെ മുന്നിൽ ഇനി ആര് മാത്രമേ പാടുള്ളൂ, കൂപ്പിയും ബാഗയും ടൈഗറും. ഓക്കെ നോക്കാം നമുക്ക്. വി ഹാറ്റ് ടു സ്റ്റേ റിലേറ്റീവ്ലി ക്ലോസ് ടു ദ ബാംബു ഗ്രോ ആൻഡ് ഗൂപ്പി ആൻഡ് ബാഗ ടു ഹാവ് ടു ബി വിത്തിൻ യാർഡ്സ് ഓഫ് ദ ക്യാമറ ഫോർ ഇറ്റ് വാസ് നെസസറി ടു ഹാവ് അറ്റ്ലീസ്റ്റ് വൺ ഷോട്ട് ദാറ്റ് ഷോഡ് ദം ടുഗദർ വിത്ത് ദ ടൈഗർ. ഇപ്പോൾ ക്യാമറയുടെ അടുത്ത് തന്നെയാണ് ആര് നിൽക്കുന്നത്, ഗൂപ്പി നിൽക്കുന്നുണ്ട്, തൊട്ടപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട്, ബാഗ നിൽക്കുന്നുണ്ട്, അതിനപ്പുറത്തായിട്ട് ആര് നിൽക്കുന്നുണ്ട്, നമ്മുടെ ടൈഗർ. അതായത് ഒരേ ഷോട്ടിൽ തന്നെ എന്ത് ചെയ്യണം, ഈ മൂന്നാളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം ഷോട്ട് എടുക്കാനും കൂടി അവർ എന്ത് ചെയ്യണം, തീരുമാനിക്കുകയാണ്. ആ ഷോട്ടിൽ ആരൊക്കെയാണ് ഉണ്ടാവുക, ഗൂപ്പി ഉണ്ടാവും, ബാഗ ഉണ്ടാവും, നമ്മുടെ ടൈഗറും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റെഡിയാക്കി വെച്ചു, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു, ഓഡിയൻസിനോട് പിന്നിലോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു, അവരെന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ദി ആർ ബിഗിനിങ് ദ ഷൂട്ടിംഗ്. നോക്കാം നമുക്ക് ഇനി എന്താണ് അവിടെ സംഭവിച്ചത്. 16th paragraph. മിസ്റ്റർ തൊറാട്ട്സ് മാൻ ഹാഡ് ഫിക്സഡ് എ 5-foot അയൺ റോഡ് ടു ദ ഗ്രൗണ്ട്. അപ്പോൾ ഷൂട്ടിങ്ങിന് മുന്നോടിയായിട്ട് അവർ നേരത്തെ ഒരു പ്ലാൻ ചെയ്തു. എന്താണ് പ്ലാന്, നമുക്ക് ഈ ടൈഗറിൻ്റെ കഴുത്തിൽ എന്ത് ചെയ്യാം, ഒരു കമ്പി കെട്ടാം, ആ കമ്പി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിക്ക് വലിച്ചു കെട്ടാമെന്നൊരു തീരുമാനമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊറാട്ടിൻ്റെ ആൾക്കാർ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ ചെയ്യണം. എന്താ നോക്കി, മിസ്റ്റർ തൊറാട്ട്സ് മാൻ ഹാഡ് ഫിക്സ്ഡ് എ 5-foot അയൺ റോഡ് ടു ദ ഗ്രൗണ്ട്. തൊറാട്ടിനൊപ്പം വന്ന ആൾക്കാർ ആ നിലത്ത് ഒരു 5 അടിയോളം നീളമുള്ള എന്ത് ചെയ്യാണ്, ഇരുമ്പോടെ എന്ത് ചെയ്യാണ്, അടിച്ച് തറച്ച് വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം നമുക്ക്. അബൌട്ട് 30 feet ഫ്രം ദ ഏരിയ വർ ദ ടൈഗർ വാസ് സപ്പോസ് ടു ടേക്ക് എ വാക്ക്. ഈ ടൈഗർ നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 30 അടിയോളം മാറിയിട്ടാണ് ഈ ഇരുമ്പ് വടി, 5-foot അയൺ റോഡ്, 5 അടിയോളം വലിപ്പമുള്ള ഇരുമ്പിൻ്റെ വടി അവരെന്ത് ചെയ്തത്, നിലത്ത് അടിച്ചു വെച്ചത്. അത് എന്തിനാന്നുള്ളത് നോക്കാം നമുക്ക്.
They took a thin long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. എന്നിട്ട് ഒരു വലിയൊരു എന്ത് കമ്പി കഷ്ണം എടുത്തു. ഓക്കെ, എന്നിട്ട് അതിൽ എന്ത് ചെയ്യാണ്, ഒരറ്റം കോളറിൻ്റെ, നേരത്തെ ഒരു കോളറിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ടൈഗറിൻ്റെ സ്കിന്ന് കൊണ്ട് ഉണ്ടാക്കിയേ ആ കോളറിൽ അവരെന്ത് ചെയ്തു, കെട്ടി. ആ കോളർ ആരാ ധരിക്കുക, എന്നിട്ട് നമ്മുടെ ടൈഗറാണ് ധരിക്കുക. പിന്നെയോ, ദ അതർ എൻഡ് വാസ് ടൈഡ് ഫേംലി ടു ദ വിസിബിൾ പോർഷൻ ഓഫ് ദ അയൺ റോഡ്. പിന്നെ ഈ കഴുത്തിൽ കെട്ടിയ കമ്പിയുടെ ബാക്കി ഭാഗം അവരെന്ത് ചെയ്യാണ്, 30 അടിയോളം ഗ്യാപ്പ് ഇട്ടിട്ട്, അപ്പോൾ 30 അടിയോളം നീളണ്ട കമ്പിക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് അവരെന്ത് ചെയ്യണം, നിലത്തടിച്ചു വെച്ച ഇരുമ്പിൻ്റെ കമ്പിയുടെ മുകളിൽ എന്ത് ചെയ്യാണ്, കെട്ടി ഉറപ്പിച്ചു വെച്ചു. ഓക്കെ, അതെന്തിനാണ്, ടൈഗർ ഓടുമ്പോൾ ഈ കമ്പി പറഞ്ഞു പോകാതിരിക്കാൻ, സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിലത്തത് അടിച്ച് തറച്ച് വെച്ചത്. ദെൻ ദ ഡോർ ഓഫ് വൺ ഓഫ് ദ കേജ് വാസ് അൺഫാസ്റ്റൻ ആൻഡ് മിസ്റ്റർ തോറാഡ് കോൾഡ് ഔട്ട് ദ ടൈഗർ. അങ്ങനെയൊക്കെ സെറ്റായി ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. നമ്മുടെ ടൈഗറെ കൊണ്ടുവന്ന കൂടിൻ്റെ കേജിൻ്റെ ഡോർ എന്ത് ചെയ്യാണ്, മെല്ലെ ഓപ്പൺ ചെയ്തു. തോറാട്ട് ആരെ വിളിക്കുകയാണ്, ടൈഗറെ വിളിക്കുകയാണ്. സർക്കസിലെ ടൈഗറിലെ, അപ്പോൾ കമാൻഡിങ് ഒക്കെ അവരനുസരിക്കും, വരാൻ ഇറങ്ങി വരാൻ പറഞ്ഞു. ഇറ്റ് റെസ്പോണ്ടഡ് ഓൾമോസ്റ്റ് അറ്റ് വൺസ് ആൻഡ് സ്പ്രാങ് ഔട്ട് ഓഫ് ഇറ്റ്സ് കേജ് ടു ലാൻഡ് ഓൺ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ്. ഇത് തുറന്ന പാടെ ടൈഗർ എന്ത് ചെയ്യാണ്, അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഒറ്റ ചാട്ടം. ആര്, നമ്മുടെ ടൈഗർ പുറത്തേക്ക് ചാടി എടുക്കുകയാണ്, വിളിച്ച പാടെ. ആര് വിളിച്ച പാടെ, നമ്മുടെ തോറാട്ട്. വാട്ട് ഫോളോഡ് വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, വാസ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. ഇവർ പ്രതീക്ഷിക്കാതെ, ഇവർ ഒരിക്കലും മൈൻഡിൽ പോലും വരാത്ത ചില കാര്യങ്ങളാണ് പിന്നെ അവിടെ നടന്നത്. എന്താണ് ആ കാര്യങ്ങൾ, നോക്കി. വൺ ലുക്ക് അറ്റ് മിസ്റ്റർ തോറാഡ് സ്റ്റാർട്ടിൽ ആൻഡ് ഹെൽപ്ലെസ് വേസ് ടോൾഡ് അസ് ദാറ്റ് ഹി വാസ് ആസ് ടേക്കൺ ബാക്ക് ആസ് ദ റെസ്റ്റ് ഓഫ് അസ്. അപ്പോൾ നമ്മുടെ സത്യേത്ര എന്ത് ചെയ്യാന്നറിയോ, തോറാട്ടിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. തോറാട്ടിൻ്റെ മുഖം എങ്ങനെയാണ്, പേടിച്ച് വറച്ചിരിക്കുകയാണ്. ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഏകദേശം സത്യേത്രയ്ക്ക് കാര്യം മനസ്സിലായി, എന്താണ്, നമ്മുടെ ട്രെയിനർ അത്യാവശ്യം പേടിച്ചിരിക്കുന്നു, അയാൾ ഇത്രത്തിലൊരു റിയാക്ഷൻ ആരുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല, ടൈഗറുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ടൈഗർ പുറത്തേക്ക് ഒറ്റ ചാട്ടം ചാടി, ഇത് കണ്ട പാർക്ക് പേടിയായി, തോറാട്ടിന് പേടിയായി, ഒപ്പമുള്ള ആൾക്കാരും പേടിച്ച് വറച്ചിരിക്കുകയാണ്. നോക്കാം നമുക്ക്. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി ഇൻ എ ഡിഗ്നിഫൈഡ് മാനർ ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ് എറൗണ്ട് വിത്ത് ട്രെമെൻഡസ് എന്തൂസിയാസം. നോക്കാം നമുക്ക്. ഇൻസ്റ്റെഡ് ഓഫ് വാക്കിംഗ് സെഡേറ്റ്ലി, വാക്കിംഗ് സെഡേറ്റ്ലി ആണ് എന്താ, അവർ പ്ലാൻ ചെയ്തെന്താ, ടൈഗർ മെല്ലെ നടന്നു പോകണമെന്നാണ്. പക്ഷേ മെല്ലെ നടന്ന് പോകുന്നതിന് പകരം ദ ടൈഗർ സ്റ്റാർട്ടഡ് പ്രാൻസിങ് എറൗണ്ട് വിത്ത് ട്രെമെൻഡസ് എന്തൂസിയാസം. ആകാംക്ഷയോട് ടൈഗർ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും വേഗത്തിൽ നടക്കുകയാണ്. കാരണം ടൈഗറിന് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല, ഉള്ളതൊക്കെ സർക്കസിൻ്റെ ഉള്ളിലാണ്. ഇതൊരു കാടിൻ്റെ അവിടെ ടൈഗർ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. അതിന് ഭയങ്കര ആകാംക്ഷ, എന്തൂസിയാസം, അതെന്താ ഇതെന്താന്നൊക്കെ അറിയാനുള്ള താല്പര്യം. അത് കാരണം ടൈഗർ എന്ത് ചെയ്യണം, മെല്ലെ നടക്കേണ്ടതിന് പകരം ഇറങ്ങിയ പാടെ എന്ത് ചെയ്യണം, വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇറ്റ് ലെഫ്റ്റ് ഇറ്റ് ജംപ്ഡ് ഇറ്റ് ഷോൾഡ് എബൌട്ട് ഡ്രാഗിങ് ഇറ്റ്സ് പോർട്ട് ആൻഡ് ഹു വാസ് ഡെസ്പ്രസ്ലി ക്ലച്ചിങ് ദ വയർ ടൈ ടു ദ ടൈഗേഴ്സ് കോളർ ഇൻ എ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. അപ്പോൾ ടൈഗർ എന്ത് ചെയ്യാണ്, ഭയങ്കര എന്തൂസിയാസം, ആകാംക്ഷയോടുകൂടി എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. പക്ഷേ അതിന് അതിനൊപ്പം വേറെ ആളും കൂടി പോകുന്നുണ്ട്. ആരാണത് നോക്കി. ഇറ്റ് ജംപ് ഇറ്റ് റോൾഡ് എബൌട്ട്, ഈ ടൈഗർ ചാടുന്നുണ്ട്, നിലത്ത് കടന്ന് ഉരുളുന്നുണ്ട്. പിന്നെയോ, ഡ്രാഗിങ് ഇറ്റ്സ് പുവർ ട്രെയിനർ ഹു വാസ് ഡെസ്പറേറ്റ്ലി ക്ലച്ചിങ് ദ വയർ ടൈഡ് ടു ദ ടൈഗേഴ്സ് കോളർ ഇൻ എ ഫ്യൂട്ടൈൽ അറ്റംപ്റ്റ് ടു ബ്രിങ് ഇറ്റ് അണ്ടർ കൺട്രോൾ. ഈ കമ്പിയിൽ കഴുത്തിൽ കെട്ടിയിട്ടില്ല, അതിൻ്റെ മറ്റേറ്റ ആരുടെ കയ്യിലുണ്ട്, തോറാട്ടിൻ്റെ കയ്യിലുണ്ട്. ആ തോറാട്ടിനെയും വലിച്ചുകൊണ്ടാണ് ആരും ഓടുന്നത്, നമ്മുടെ ടൈഗർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേ ഇരിക്കുക. നമ്മുടെ തോറാട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരെ കിട്ടണമെന്നില്ല, ടൈഗറെ കിട്ടില്ല. ടൈഗർ എന്ത് ചെയ്യണം, ആകാംക്ഷയോടുകൂടി ഇതെന്താണ് ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടുകൂടി എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഉദ്ദേശിച്ച മാതിരി ആ സീൻ അവർക്ക് നടത്താൻ സാധിച്ചില്ല. മെല്ലെ നടക്കുന്നതിന് പകരം ടൈഗർ എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. വെറുതെ ഓടുകയല്ല, അതിൻ്റെ പിന്നാലെ ആരും ഓടുന്നുണ്ട്, നമ്മുടെ ട്രെയിനറായിട്ടുള്ള തോറാട്ട് ഓടുന്നുണ്ട്. ടൈഗറെ കൺട്രോൾ ചെയ്യാൻ അവനെ കൊണ്ടും സാധിക്കുന്നില്ല. നോക്കാം നമുക്ക്. വി സ്റ്റൂഡ് അറൗണ്ട് ഫൂളിഷ്ലി വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ് വിച്ച് വി വർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. ഇവരെന്താ ചെയ്യണമെന്ന് അറിയോ, ഇവർ വിഡ്ഢികളെ പോലെ എന്ത് ചെയ്യാണ്, ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനത്തെ കാഴ്ചയാണ് അദ്ദേഹം പറയുന്നത്, വാച്ചിങ് എ ന്യൂ ആൻഡ് സ്ട്രേഞ്ച് കൈൻഡ് ഓഫ് സർക്കസ്, പുതിയ തരത്തിലുള്ള സർക്കസ് കാണുന്ന പോലെ. എന്താണ് സർക്കസ്, മുന്നിൽ ടൈഗർ ഓടുന്നു, പിന്നാലെ ആര്, നമ്മുടെ ട്രെയിനർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്.
കൈൻഡ് ഓഫ് സർക്കസ് വിച്ച് യു ആർ ഗെറ്റിംഗ് ടു സീ ഫോർ ഫ്രീ. പക്ഷേ ഈ സർക്കസിൽ എന്ത് വേണ്ട, പൈസ കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സർക്കസ് പോലെ ഇവരാ കാഴ്ച കണ്ടിരിക്കുകയാണ്. എന്താണ് കാഴ്ച? ടൈഗർ മുന്നോട്ടേക്ക് ഓടുന്നു, പിന്നാലെ ആര് പോകുന്നു? തൊറാട്ട് ഓടുന്നു. അതിനൊരിക്കലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു സർക്കസ് പോലെ അവരെന്ത് ചെയ്യാണ്, ഈ സർക്കസ് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ എന്ത് ചെയ്യാണ്, കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ദ ക്യാമറ വാസ് സ്റ്റിൽ സ്റ്റാൻഡിങ് ഓൺ ഇസ് ത്രീ ലെഗ് സ്റ്റാൻഡിങ് സ്റ്റെയറിങ് ഇൻ ടു ദ വുഡ് ബട്ട് ദ ടൈഗർ വാസ് ഷോയിങ് നോ സൈൻ ഓഫ് മേക്കിംഗ് ഇറ്റ്സ് വേ ദർ. ഇപ്പോഴും ക്യാമറ എന്ത് ചെയ്യാണ്, ബാംബു ഗ്രൂ ലക്ഷ്യമാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഈ ടൈഗർ എന്ത് ചെയ്യുന്നില്ല, ക്യാമറയുടെ മുന്നിലോട്ട് വരുന്നില്ല. സൈഡിൽ കൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഈ ടൈഗർ എന്ത് ചെയ്തില്ല, ക്യാമറയുടെ മുന്നിലോട്ട് എത്തിച്ചേർന്നില്ല. ക്യാമറ അങ്ങനെ വെച്ചിരിക്കുകയാണ്, എന്ത് ഫോക്കസ് ചെയ്തിട്ട്, ഈ ബാംബു ഗ്രൂവും കൂടി ഫോക്കസ് ചെയ്തിട്ട്. പക്ഷേ ക്യാമറയുടെ മുന്നിലോട്ട് വരാൻ ആര് തയ്യാറാവുന്നില്ല, ടൈഗർ. ടൈഗർ ആരെയും കൊണ്ട് ഓടി കളിക്കുകയാണ് അവിടെ, നമ്മുടെ ട്രെയിനറായ തൊറാട്ടിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. നോക്കാം നമുക്ക് സെവൻത് പാരഗ്രാഫ്. Once the tiger had calmed down, we managed to take the few shots we needed. അങ്ങനെ കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ ടൈഗർ എന്ത് ചെയ്തു, ഒന്ന് കാം ഡൗൺ എന്ന് പറഞ്ഞാൽ ശാന്തനായി. ഓക്കെ, ആ സമയത്ത് ഇവരെന്ത് ചെയ്തു, ഇവർക്ക് വേണ്ട സീനുകൾ അവർ ഷൂട്ട് ചെയ്തു. This should have been the end of the story. ഇതോടുകൂടി ശരിക്കും ആ കഥ കഴിയേണ്ടതാണ്, ഈ സീനോടുകൂടി. ഇത് അതായത് ഇതോടുകൂടി ആ ടൈഗർ ഉപയോഗിച്ചുള്ള സീനൊക്കെ കഴിയണം. പക്ഷെ ഒരു കുഴപ്പം പറ്റി, എന്താ നോക്കി. But when we returned to Calcutta and looked at the scene with the tiger, we realized that the camera had failed to work properly. അങ്ങനെ സീനൊക്കെ ഷൂട്ട് ചെയ്ത് എല്ലാവരും പാക്കപ്പ് ഒക്കെ പറഞ്ഞ് തിരിച്ച് അവരവരുടെ സ്ഥലത്തെത്തി, അവരെ ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലെത്തിയിട്ട് എടുത്ത സീനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു അബദ്ധം പറ്റി. എന്താണ്, ഇവരുടെ ക്യാമറ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല, സീനൊന്നും കറക്റ്റായിട്ട് അവിടെ കിട്ടിയില്ല, ക്യാമറയിൽ ലഭിച്ചില്ല. നോക്കാം നമുക്ക്. ദ ഷോട്ട്സ് വേർ ടു ഡാർക്ക്. അതുകൊണ്ട് തന്നെ ഇവരെടുത്ത ഷോട്ടൊക്കെ എങ്ങനെയാണ്, ടു ഡാർക്ക്, ഭയങ്കര ഇരുണ്ട നിറത്തിലാണ് ഇവർക്ക് കിട്ടിയത്, അത്ര ക്ലിയർ ആയിട്ട് ലഭിച്ചില്ല. സോ മച്ച് സോ ദാറ്റ് ദ ടൈഗർ വാസ് മെർജിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ട്രീ ആൻഡ് ദ ലീവ്സ്. ഈ ഡാർക്കായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ടൈഗറെ എന്ത് ചെയ്യുന്നില്ല, ക്യാമറയെ കാണുന്നില്ല. ഈ ടൈഗർ പിന്നിലുള്ള മരങ്ങളും ഇലകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, മെർജ് ചെയ്യുമ്പോൾ മീൻസ് ലിങ്കായി പോവാണ്. അതായത് അതിനെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് എടുത്ത് കാണുന്നില്ല, അതായത് ക്യാമറ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എന്നാണ് ഇയാൾ ഉദ്ദേശിക്കുന്നത്. നോക്കാം നമുക്ക് അതിനുവേണ്ടി ഇയാൾ ഇനി എന്താ ചെയ്തതെന്നും കൂടി നമുക്ക് നോക്കാം. വി ഹാഡ് ടു ഷൂട്ട് ദ സീൻസ് ആൾ ഓവർ അഗെയിൻ. അങ്ങനെ ഇയാൾ തീരുമാനിക്കുകയാണ്, എന്ത്, നമുക്ക് ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം, ഈ എടുത്ത സീനുകളൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യണം, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇയാൾ തീരുമാനിച്ചു. വി സ്പോക്ക് ടു മിസ്റ്റർ തൊറാട്ട് ആൻഡ് ഹി അഗ്രീഡ് ടു ഗിവ് അനദർ ഗോ. ഇവർ ഈ കാര്യം ആരെ വിളിച്ചറിയിച്ചു, തൊറാട്ടിനെ വിളിച്ചറിയിച്ചു. തൊറാട്ട് എന്ത് ചെയ്തു, ഓ ശരി, നോ പ്രോബ്ലം, നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഷൂട്ട് ചെയ്യാൻ അയാളും അഗ്രി ചെയ്തു. വി ഫൗണ്ട് അനദർ ബാംബു ഗ്രൂ ക്ലോസർ ടു കൽക്കട്ട ഇൻ എ വില്ലേജ് കോൾഡ് ബോറാൽ. പക്ഷേ ഇപ്രാവശ്യം അവർ ആദ്യം പോയ സ്ഥലത്തല്ല ഷൂട്ട് ചെയ്തത്, കൽക്കട്ടയുടെ അടുത്ത് തന്നെയുള്ള ബോറാൽ എന്നൊരു സ്ഥലത്താണ് ഇവർ എന്ത് ചെയ്തത്, ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യം ഇവർ ഷൂട്ട് ചെയ്തത് നോട്ടൻഗ്രാം എന്നൊരു സ്ഥലത്തായിരുന്നു, പക്ഷെ അത് മാറ്റി ഇപ്പോൾ ഇവരെന്ത് ചെയ്യാണ്, ബോറാൽ എന്നൊരു സ്ഥലത്ത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കൽക്കട്ടയുടെ കുറച്ചും കൂടി അടുത്താണ്, അപ്പോൾ ട്രാവലിംഗ് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ ബോറാൽ എന്നുള്ള സ്ഥലത്ത് ഇവരെന്ത് ചെയ്യാണ്, പറഞ്ഞമാതിരി ലൊക്കേഷൻ കണ്ടെത്തി. അപ്പോൾ ഇനി ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടി എന്ത് ചെയ്യേണ്ടി വരും, റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. നോക്കൂ, ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ. ദ ലോറി അറൈവ്ഡ് വൺസ് മോർ. ഒരിക്കൽ കൂടി ലോറി വന്നു വിത്ത് മിസ്റ്റർ തൊറാട്ട്. അതിൽ ആരുണ്ടായിരുന്നു, തൊറാട്ട് ഉണ്ടായിരുന്നു, ദ ടൈഗർ, ടൈഗർ ഉണ്ടായിരുന്നു, ദ സ്റ്റീൽ വയർ, അതിനെ ഘടിപ്പിച്ച സ്റ്റീൽ വയർ ഉണ്ടായിരുന്നു, ദ സ്പെഷ്യൽ കോളർ, ആ കോളർ ഉണ്ടായിരുന്നു, ദെൻ ദ ഐ എൻ റോഡ്, ഐരും ബോഡി ഉണ്ടായിരുന്നു. എല്ലാം കൂടി എന്ത് ചെയ്യാണ്, ഒരിക്കൽ കൂടി ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് വന്നു. ദെൻ ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. ആ ലോറിയോടൊപ്പം തന്നെ ആരും വരികയാണ്, വില്ലേജേഴ്സും വരികയാണ്. ഇവർ ആദ്യം പോയ സ്ഥലത്തും കുറേ ഓഡിയൻസ് ഉണ്ടായിരുന്നു സിനിമ കാണാൻ, ഷൂട്ടിംഗ് കാണാൻ. ഇപ്രാവശ്യം എന്തുണ്ട്, ഓഡിയൻസ് ഒന്ന് എന്ത് ചെയ്യാണ്, ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട്. വി ടോൾഡ് ദ വില്ലേജസ് ദാറ്റ് ദേ ഷുഡ് സ്റ്റാൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 70 feet. ഇവർ ഓൾറെഡി പറഞ്ഞു, എന്ത്, നിങ്ങൾ ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഓഡിയൻസ് എന്ത് ചെയ്യണം, ഒരു 70 feet ദൂരം പിന്നോട്ട് മാറി നിൽക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് ആരോട് പറഞ്ഞു, ഓഡിയൻസിനോട്. ഇവർ ഓൾറെഡി ഒരു വാർണിംഗ് കൊടുത്തു കാണാൻ വന്ന ആൾക്കാരോട്. നോ വൺ പേയ്ഡ് എനി അറ്റൻഷൻ ടു ദാറ്റ് വാട്ട് ദേവർ ടോൾഡ്. പക്ഷേ ഇവർ പറഞ്ഞതിനൊന്നും ആരും ശ്രദ്ധ കൊടുത്തതേയില്ല. അവരവരുടെ പണി എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്യാൻ. എന്താണ് അവരുടെ പണി, മാക്സിമം ക്യാമറയുടെ അടുത്തുമായിട്ട് എന്ത് ചെയ്യാണ്,
ഒരു ഷൂട്ടിംഗ് ഇങ്ങനെ കാണാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. ദ എൻ്റയർ ക്രൗഡ് മൂവ്ഡ് ആസ് ക്ലോസ് ടു ദ ക്യാമറ ആസ് ദേ കുഡ്. പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് അവർ മുഴുവൻ എന്ത് ചെയ്യാണ്, ക്യാമറയുടെ തൊട്ടടുത്തേക്ക് എത്തിച്ചേർന്നു. വി കുഡ് നോട്ട് അഫോർഡ് ടു വേസ്റ്റ് എനി മോർ ടൈം എക്സ്പ്ലെയിനിങ് ആൻഡ് ആർഗ്യൂയിങ്. ഇവരോട് തർക്കിച്ച് നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഒരു പ്രാവശ്യം തന്നെ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഫെയിലായി പോയതാണ്, ഇനി അത് പാടില്ല. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാണ്, അവരോട് തർക്കിച്ച് വാക്ക് തർക്കത്തിനൊന്നും ആർഗ്യൂനൊന്നും നിൽക്കാതെ എന്ത് ചെയ്യാണ്, വേഗം ഷൂട്ടിംഗ് ആരംഭിച്ചു. സോ വി ഗോട്ട് ദ ക്യാമറ റെഡി ആൻഡ് സിഗ്നൽഡ് ടു മിസ്റ്റർ തൊറാട്ട്. പെട്ടെന്ന് തന്നെ ഇവരെന്ത് ചെയ്യാണ്, ക്യാമറ റെഡി ആക്കിയിട്ട് ആർക്ക് സിഗ്നൽ കൊടുത്തു, തൊറാട്ടിന് സിഗ്നൽ കൊടുത്തു. എന്തിനാണ് സിഗ്നല്, കേജ് തുറന്ന് ആരെ പുറത്തു വിടാൻ, നമ്മുടെ ടൈഗറിനെ. നോക്കാം നമുക്കിനി എന്താ നടന്നത്. ലാസ്റ്റ് പാരഗ്രാഫ്, 18th പാരഗ്രാഫ്. ഹി ഓപ്പൺ ദ ഡോർ ഓഫ് ദ കേജ്. അയാൾ എന്ത് ചെയ്യാണ്, ആ കേജിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. ദ ഇൻസ്റ്റൻറ്റ് ദ ഡോർ ഓപ്പൺ വിത്ത് എ ക്ലാങ്. ആ ഡോർ എന്ത് ചെയ്യാണ്, ഒരു ശബ്ദത്തോടുകൂടി എന്ത് ചെയ്യാണ്, തുറക്കാണ്. ഇമ്പിൻ്റെ കൂടെ അല്ലേ, ഒരു വിത്ത് ക്ലാങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദത്തോടുകൂടി എന്ത് ചെയ്തു, തുറന്നു. അവർ ടൈഗർ എമേർജ് വിത്ത് എ ലൗഡ് റോർ. തുറന്ന പാടെ ടൈഗർ എന്ത് ചെയ്യാണ്, ഭയങ്കര ഒരു ഉറക്കൽ, ഒരു അലർച്ചയോട് റോർ, അലർച്ചയോടുകൂടി എന്ത് ചെയ്യാണ്, പുറത്തേക്ക് വരികയാണ്. ആൻഡ് ചാർജ് സ്ട്രെയിറ്റ് അറ്റ് ദ വില്ലേജസ് ഗ്യാദേർഡ് ബിഹൈൻഡ് ദ ക്യാമറ. ടൈഗർ നേരെ ആരടുത്തേക്കാണ് വാഞ്ഞെടുത്തത്, ആ ക്യാമറയുടെ പിന്നിൽ ഷൂട്ടിംഗ് കാണാൻ കുറേ ആൾക്കാർ വന്ന് നിൽക്കുന്നില്ലേ, അവരെ അടുത്തേക്ക് ആര് പാഞ്ഞെടുക്കുകയാണ്, ടൈഗർ ഈ കൂട് തുറന്ന പാടെ പാഞ്ഞെടുത്തു. ദ ക്രൗഡ് കൺസിസ്റ്റിംഗ് ഓഫ് എബൌട്ട് 150 പീപ്പിൾ മെൽറ്റഡ് അവേ ആസ് ഇഫ് ബൈ മാജിക്. ഈ കൂട് തുറക്കുന്നതിന് മുന്നേ 150 ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നു ക്യാമറയുടെ പിന്നിൽ ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മാജിക് എന്ന പോലെ ഈ ടൈഗർ അങ്ങോട്ടേക്ക് പാഞ്ഞടുത്ത സമയത്ത് 150 ആൾക്കാരെയും അവിടെ എന്ത് ചെയ്യുന്നില്ല, കാണാനില്ല. എല്ലാവരും വാനിഷായി പോയി. വാനിഷായി പോകുന്ന പറഞ്ഞാൽ എല്ലാവരും പേടിച്ച് ഓടിപ്പോയി. ഒരു മാജിക് പോലെയാണ് ഇയാൾക്കത് തോന്നിയത്. അത്ര നേരം 150 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നെങ്കിലും ഈ ടൈഗർ പാഞ്ഞടുത്ത സമയത്ത് എല്ലാവരും മാജിക്കായി എന്ത് ചെയ്തു, മറിഞ്ഞുപോയി. ചുരുക്കി പറഞ്ഞാൽ അവർ ജീവനോടുകൂടി, ജീവന് വേണ്ടി ഓടി രക്ഷപ്പെട്ടതാണ്. ആഫ്റ്റർ ദാറ്റ് ഗ്രേറ്റ് ബേസ്റ്റ് ഓഫ് എനർജി ദ ടൈഗർ കാം ഡൗൺ വെരി ക്വയറ്റ്ലി. ആ എനർജിക്ക് ശേഷം ടൈഗർ എന്ത് ചെയ്യാണ്, ആ ചാട്ടത്തിന് ശേഷം ടൈഗർ എന്ത് ചെയ്യാണ്, കാം. കാം മീൻസ് ശാന്തനായി മാറി, അതായത് പഴയമാരി ഒരു ഒതുക്കത്തിലായി നിന്നു. ലൈക്ക് ആൻ ഒബീഡിയൻ ചൈൽഡ് ഇറ്റ് വാക്ക്ഡ് ഓവർ ദ സ്പോട്ട് വി ഹാഡ് ചോസൺ. എന്നിട്ട് ഒരു ചെറിയ കുട്ടി അനുസരിക്കുന്ന, അനുസരണയുള്ള കുട്ടിയെ പോലെ, ഒബീഡിയൻ എന്നാണ് അനുസരണമെന്നാണ് മീനിങ്, അനുസരണയുള്ള കുട്ടിയെ പോലെ ഇവർ പറഞ്ഞ സ്പോട്ടിലൂടെ ആരും നടന്നു, ഈ ടൈഗർ നടന്നു. Paced about quietly as it was recalled to and then ambled back to his trainer. പറഞ്ഞ കാര്യങ്ങൾ മെല്ലെ നടക്കുകയും ക്യാമറയെ നോക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ച് ആരുടെ അടുത്തേക്ക് തന്നെ പോയി, ട്രെയിനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊറാട്ടിൻ്റെ അടുത്തേക്ക് തന്നെ ആര് പോവാണ്, നമ്മുടെ ഈ ടൈഗർ തിരിച്ച് പോയി. ചുരുക്കി പറഞ്ഞാൽ ഇപ്രാവശ്യം ടൈഗർ വളരെ നല്ല രീതിയിൽ അഭിനയിച്ചു, അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളതിൻ്റെ അർത്ഥം. നമുക്കിനി ഈ ക്യാമറ വർക്ക് ചെയ്തോ നമുക്കൊന്നും കൂടി നോക്കാം. നേരത്തെ ക്യാമറയാണ് അവർക്ക് പണി കൊടുത്തത് അല്ലേ, ഇപ്രാവശ്യം എന്താണ്ടായത്. Even the camera behaved this time, which we realized 2 days later. പക്ഷേ ഇപ്രാവശ്യം ക്യാമറ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഇവരത് ചെക്ക് ചെയ്തത്. When we returned to Calcutta and saw the scenes we had shot. അങ്ങനെ കൽക്കത്തയിൽ 2 ദിവസത്തിന് ശേഷം എത്തിച്ചേർന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ ക്യാമറ വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയും ചെയ്തു. ഇവർക്ക് ആവശ്യമായ സീനൊക്കെ ഇവർ എടുക്കുകയും ചെയ്തു. അപ്പം ഇത്രത്തോളം കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മുടെ സത്യേത്ര എന്ത് കംപ്ലീറ്റ് ചെയ്തത്, ഈ ഗൂപ്പി ഗേനെ ബാഗാ ബേനെ എന്നുള്ള മൂവി കംപ്ലീറ്റ് ചെയ്തത്. ഈ മൂവിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സത്യേത്ര ഇത്രയും റിസ്കുകളൊക്കെ എടുത്തത്. കാരണം ഒരു ടൈഗറെ മാനേജ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടാണ്. അതായത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം, ഇപ്രാവശ്യം ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല, അത്രയും നല്ല ട്രെയിനേഴ്സ്, വെൽ ട്രെയിൻഡ് ആനിമൽസ് ഉണ്ട്. പക്ഷെ അന്നൊന്നും അത്ര വെൽ ട്രെയിൻഡ് ആനിമൽസ് ലഭിച്ചിരുന്നില്ല. പക്ഷെ അന്നും ഇത്തരത്തിലുള്ള മൂവികൾ എവിടെ ഷൂട്ട് ചെയ്തിരുന്നു, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടുകളാണ് ആര് പറഞ്ഞത്, സത്യേത്രയെ നമ്മളോട് വിശദീകരിച്ചത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ ഒന്നും കൂടി എല്ലാവരും എന്ത് ചെയ്യുക, ഇരുന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സോ വി ക്യാൻ കണ്ടിന്യൂ ഇറ്റ് ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു.